ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും കാണുകയാണ്. വെൽക്കം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക്. നാട് നീളെ ഫ്ലക്സ് ബോർഡുകളാണ് നമ്മൾ കാണുന്നത്, ചെറുതും വലുതുമായ ഫ്ലക്സ് ബോർഡുകൾ. പലപ്പോഴും വിളംബരങ്ങളാണ്, ചില കാര്യങ്ങൾ അറിയപ്പെടേണ്ട ചില കാര്യങ്ങളുടെ വിളംബരങ്ങളാണ്. പഴയ രാജഭരണകാലത്തെ പെരുമ്പറകുട്ടി വിളംബരങ്ങളുടെയൊക്കെ ഒരു എഴുതിയ രൂപമാണെന്ന് തോന്നിപ്പോകും പെട്ടെന്ന് കാണുമ്പോൾ. എല്ലാ കാര്യങ്ങളും നമുക്കൊരു കവലയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കാണാം. നല്ലതാണ്, കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാകുന്നു. ഒരു കാര്യവും നാട്ടിലുകാരും അറിയാതെ പോകാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു, എല്ലാവരും എല്ലാം അറിയുന്ന ഒരു സാഹചര്യം. കാരണം ഫ്ലക്സുകളോട് കിടക്കുകയല്ലേ, ഒരു ഒരു വാർത്ത ഉണ്ടെങ്കിൽ ആ വാർത്ത നിരന്തരം നിങ്ങളെപ്പോൾ ഒന്ന് വായിച്ചാലും അത് കാണാൻ പറ്റും. ചെറിയ സമയം മാത്രമല്ല അതുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഈസിയാകുന്നു, നല്ലതുമാണ്. പ്ലാസ്റ്റിക് നിരോധനത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പലപ്പോഴും ഫ്ലക്സുകളുടെ ബാഹുല്യമാണ്. ഓരോ കവലയിലും 10-20 വീതം ഫ്ലക്സുകൾ കാണാറുണ്ട്. ഒരു തരം ഫ്ലക്സുകൾ നമ്മുടെ ജനപ്രതിനിധികളായ രാഷ്ട്രീയക്കാരുടെയാണ്. നമ്മുടെ തന്നെ പൈസ, നമ്മുടെ തന്നെ പൈസ, ജനങ്ങളുടെ തന്നെ പൈസ എടുത്ത് ജനങ്ങൾക്ക് വേണ്ടി പാലങ്ങളും റോഡുകളൊക്കെ പണിതതിൻ്റെ ഉദ്ഘോഷണങ്ങളാണ്. ഇത്ര ലക്ഷം രൂപയ്ക്ക് പാലം പണിതു, ഇത്ര ലക്ഷം രൂപയ്ക്ക് റോഡ് പണിതു. ഈ ഫ്ലക്സുകൾ കേടാവാതെ അവിടെ കിടക്കുമ്പോഴും പാലങ്ങളും റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. പലരിട്ടും പാലമൊക്കെ അതിൻ്റെ ഒരു ഏറ്റവും അടുത്ത കാലത്തെ ഏറ്റവും ഭീതിതമായ ഉദാഹരണമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ എവിടെയോ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ ഒരു ഫ്ലക്സ് പരസ്യം ഫേസ്ബുക്കിൽ കണ്ടു, സോഷ്യൽ മീഡിയയിൽ. 25-30 ലക്ഷത്തിനാണ് വെയിറ്റിംഗ് ഷെഡ് പണിതിട്ടുള്ളത്. അപ്പോൾ 25-30 ലക്ഷത്തിന് വെയിറ്റിംഗ് ഷെഡ് പണിതതിൻ്റെ ഒരു ഫ്ലക്സ് ബോർഡിൻ്റെ ഫോട്ടോ എടുത്തിട്ടാണ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ്. വെയിറ്റിംഗ് ഷെഡും കാണിച്ചു, ബസ് വെയിറ്റിംഗ് ഷെഡും കാണിച്ചിട്ടുണ്ട്. നാലുകാലുള്ള ഒരു സാധാരണമായ വെയിറ്റിംഗ് ഷെഡ്. ഒരു വിരുദ്ധനായ ട്രോളർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അയാൾ ഈ ഫ്ലക്സിൻ്റെ കൂടെ ഒരു 10 ലക്ഷം രൂപയിൽ ഫിനിഷ് ചെയ്ത മനോഹരമായ ഒരു വീടിൻ്റെ ഫോട്ടോ കൂടെ ഇട്ടു. ഒരു ഒന്നൊന്നര ട്രോളായിപ്പോയി. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ വളരെയധികം ഫ്ലക്സുകൾ ആ ഒരു രീതിയിൽ കാണാൻ ഇല്ല ഇപ്പോൾ പല പല സ്ഥലങ്ങളും. പണ്ടത്തെ പോലെ വ്യാപകമായി അത്തരം ഈ വലിയ വീരവാദങ്ങളുടെയും അവകാശവാദങ്ങളുടെയൊക്കെ ഫ്ലക്സുകൾ വളരെ കുറവാണിപ്പോൾ. ഒരു ഒരു ദോഷം അതിൽ പറ്റിയത്, നമുക്ക് ഓരോ പ്രൊജക്ടിൻ്റെയും മൊത്തം അടങ്കൽ തുക അറിയാമായിരുന്നു ആ ഫ്ലക്സുകൾ കാണുമ്പോൾ. ഇന്നിപ്പോൾ അത് വിവരാവകാശം മുഖേനയ്ക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളതാണ്, അതായിരുന്നു എൻ്റെ ഗുണമുണ്ടായിരുന്നത്. രണ്ടാമത്തരം ഫ്ലക്സുകൾ മരിച്ചവരുടെ ഇടത്താവളങ്ങളിൽ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് മരിച്ചവരുടെ ഇടത്താവളങ്ങൾ. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. മരിച്ച ആളുകളൊക്കെ ഈ നാൽക്കവലകളിൽ, ചെറുതും വലുതുമായ നാൽക്കവലകളിൽ ഫ്ലക്സായി വരും. പണ്ടൊക്കെ നമ്മൾ പറയും മരിച്ചു പടപാവുക എന്ന് പറയും, ഒരു നാടൻ ഭാഷയാണ്. മരിച്ചു പടപാവുക എന്ന് വെച്ചാൽ മരിച്ച് നിങ്ങളുടെ പടം നിങ്ങളുടെ വീടിൻ്റെ മുമ്പറത്ത് വലിയൊരു എൻലാർജ് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. അവൻ മരിച്ചു പടമായി എന്നൊക്കെ പറയും. അത് പിന്നീട് മരിച്ച് ഫ്ലക്സാവുക എന്നൊരവസ്ഥകളിലേക്ക് എത്തി. ഈ മരിച്ച ആൾ അയാളുടെ ആത്മാവ് പരലോകത്തൊക്കെ എത്തി എന്നൊക്കെ വിചാരിക്കപ്പെടുത്തു കഴിഞ്ഞിട്ടും ഫ്ലക്സുകൾ അവിടെ തൂങ്ങിയാടി നിൽക്കുന്നുണ്ടാവും. കാക്ക കാഷ്ടിച്ചും പൊടി പിടിച്ചും പൊട്ടിപ്പൊളിഞ്ഞും മഴയും കാറ്റും വെയിലും കൊണ്ടുമൊക്കെ വലിയ ബുദ്ധി വിഷമം തോന്നും കാണുമ്പോൾ. മറ്റ് 3-ാമത്തൊരുതരം ഫ്ലക്സുകൾ അത് ആഘോഷങ്ങളാണ്. ഈ ഇതിപ്പോൾ അതിൻ്റെ കാലവുമാണ്. A+കളുടെ ഫ്ലക്സുകളാണ്. SSLC അത് കഴിഞ്ഞ് വരുന്ന പ്രീഡിയിലേക്കൊക്കെ A+കൾ കിട്ടിയ ആളുകളുടെ ഗംഭീര ആഘോഷങ്ങളാണ്. തീർച്ചയായിട്ടും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. വിജയങ്ങൾ എവിടെയും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. 10 A+ വാങ്ങുന്നൊരു കുട്ടി നല്ല ബുദ്ധിമുട്ടി, നല്ലപോലെ കഷ്ടപ്പെട്ട് പണിത്, ബുദ്ധിയും ശരീരവും ഒക്കെ ഉപയോഗിച്ച് ഉറക്കമൊഴിച്ചും അധ്വാനിച്ചൊക്കെ പഠിച്ച് തന്നെയാണ് അത് നേടിയിട്ടുള്ളത്. അത് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. എവിടെയെങ്കിലും 10 A+ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ ഘോഷയാത്രയായി. അത് അയൽപ്പക്കുകാരുടെയും ബന്ധുക്കളുടെയും അതിന് സാമൂഹിക കൂട്ടായ്മകളുടെയും വ്യക്തികളുടെയും പ്രഗത്ഭരായ വ്യക്തികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളുടെയൊക്കെ വരവായി. പലപ്പോഴും ചിന്തിച്ചാൽ ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടത് 9 A+ വാങ്ങിയ ഒരുത്തിനോടാണ് 10 A+കാരൻ്റെ വീട്ടിലേക്കുള്ള വഴി ചോദിക്കുന്നത് ആഘോഷിക്കാനായിട്ട്. ഈ 9 A+കാരൻ 10-ാമത്തെ A+ മിസ് ചെയ്ത് ചെറിയൊരു മാർക്കിനാണ്. അപ്പോൾ അവൻ്റെ ഒരു വിഷമം ആഘോഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അത്തരം വിഷമങ്ങൾ കൂടെ കൂടെ കണക്കാക്കണ്ടേ.
അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഒരു തരത്തിൽ ഈ ജയിച്ചവനെ നോക്കി എത്തിപ്പിടിച്ച് ആഘോഷിക്കുന്നത് നല്ലതാണെങ്കിലും അതിൽ ഒരു ചെറിയ തിരുത്തൽ വേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും സമൂഹത്തിന് മൊത്തം സംശയം തോന്നാറുണ്ട്, അല്ലെങ്കിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ജനിച്ചു വന്ന വീടിൻ്റെ തൊട്ടടുത്ത് ഒരു എമ്പ്രാന്തിരി ഉണ്ടായിരുന്നു, പരദേശ ബ്രാഹ്മണൻ എന്നൊക്കെയാണ് പറയേണ്ടത്. അപ്പം എമ്പ്രാന്തിരി അദ്ദേഹം തൊട്ടടുത്ത് അമ്പലത്തിൽ പൂജാരി കൂടിയായിരുന്നു. നല്ല എന്താ പറയുക, മനോഹരമാണ്, വാഗ്മയ രൂപം വരച്ചിടൻ മനോ വളരെ എളുപ്പമുള്ള ഒരു രൂപമായിരുന്നു അദ്ദേഹം. തീരെ മുടിയില്ലാതെ, മുട്ട തല മുഴുവൻ മുടിയില്ലാതെ, ഒഴിഞ്ഞ തല, ഒറ്റത്തോർത്തുമുണ്ട്, പൂണൂല്, വലിയ വയറ്, നല്ല വെളുത്ത ശരീരം, പ്രായമുള്ള ആളാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ എഴുന്നേറ്റ് പുറത്ത് വരുമ്പോൾ തൊട്ടടുത്ത തൊടിയിൽ കാണുന്ന കാഴ്ച ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ നിന്ന് തലേദിവസത്തെ ചാരം, അറിയാമല്ലോ ഗ്യാസും മറ്റൊന്നുമില്ലാത്തൊരു കാലഘട്ടമാണ്, വിറകടുപ്പുകളാണ്. അപ്പോൾ വിറകടുപ്പുകൾ രാത്രി കത്തിച്ചതിൻ്റെ ചാരം അടുത്ത ദിവസം കാലത്താണ്, രാത്രി പുറത്തിറങ്ങില്ലല്ലോ, കാലത്താണ് കൊണ്ടുപോയി പറമ്പിലിടുക. അപ്പോൾ ഇദ്ദേഹം ഈ ചാരവും എടുത്തിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ പുറത്തിറങ്ങി, പുറത്തിറങ്ങിയ ഉടനെ അദ്ദേഹം മുകളിലേക്കാണ് നോക്കുക. മുകളിലേക്ക് നോക്കി അദ്ദേഹം നടക്കുന്നത് കാണാം. നമുക്ക് ഇദ്ദേഹം വീണ്, എൻ്റെ ചെറുപ്പത്തിലൊരു ഭയം ഇദ്ദേഹം വീണു പോകുമോ എന്നായിരുന്നു. മുകളിലേക്ക് നോക്കി പാത്രവും കയ്യിൽ പിടിച്ച് നോക്കി 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 നടക്കുന്നത് വീണു പോകുമോ എന്നൊരു ഭയം തോന്നും. അപ്പോൾ ഇദ്ദേഹം നോക്കുന്നത്, മുകളിലേക്ക് നോക്കുന്നത് കായബലമുള്ള തെങ്ങിൻ തരപ്പാണ് നോക്കുന്നത്. ഇയാൾ ഈ ചാരമിടാൻ പോകുന്നത് നല്ല കായബലമുള്ള മുഴുത്ത തെങ്ങിൻ്റെ കീഴിൽ മാത്രമാണ്, എന്നും അങ്ങനെ തന്നെയാണ്. 10-25 തെങ്ങുകളുണ്ടായിരിക്കും, വലിയ വലിയ തൊടിയാണ്. പക്ഷേ ഇദ്ദേഹം എന്നും ഈ ചാരം കൊണ്ടുവിടുന്നത് 3-4 തെങ്ങുകളുടെ കീഴിൽ മാത്രമായിരിക്കും. ഈ 3-4 തെങ്ങുകൾ നല്ല ഫല പ്രാപ്തിയുള്ള, ഫലം കായ്ക്കുന്ന, നല്ല പോലെ തേങ്ങയുള്ള 4 തെങ്ങുകളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഞാൻ 3-4 തെങ്ങുകൾ വെച്ച് ബാക്കിയെല്ലാം ശുഷ്കമായി നിൽക്കുകയാണ്, തേങ്ങയൊന്നുമില്ലാതെ. അവിടേക്കൊന്നും ഇദ്ദേഹം പോവില്ല, രസകരമായ കാഴ്ചയായിരുന്നു. അപ്പോൾ ഈ ഇദ്ദേഹം ഇത് ഇങ്ങനെ ചാരമിട്ടിട്ട് തെങ്ങ് പുഷ്ടിപ്പെട്ടതാണോ അതോ പുഷ്ടിപ്പെട്ടതൊന്നും ഇദ്ദേഹം ചാരമിട്ട് തുടങ്ങിയതാണോ എന്ന് എനിക്കൊന്നും അറിയില്ല. എന്തായാലും നാട്ടിലൊരു രസകരമായൊരു സംസാരമായിരുന്നു ഈ രീതിയെക്കുറിച്ചുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ 10A+ വാങ്ങിയ കുട്ടികളെ മാത്രം നോക്കിപ്പിടിച്ച് ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഇത് ഓർമ്മ വരുന്നത് കേവലം യാദൃശ്ചികം മാത്രം ആയിരിക്കാം. നോക്കൂ, ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ വാർത്തകളാകുന്നത് സാധാരണ സംഭവിക്കേണ്ട കാര്യങ്ങൾ ആയിട്ടും അത് സാധാരണയായി സംഭവിക്കാത്തതുകൊണ്ടല്ലേ. നോക്കൂ, ഇപ്പം പത്രവാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണാം, യാത്രക്കാരൻ്റെ കണ്ടു കിട്ടി കളഞ്ഞു വെച്ച്, മറന്നു വെച്ച പണസഞ്ചി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് കയ്യടിയും അവൻ്റെ മോദനും വാങ്ങുന്ന ഓട്ടോ ഡ്രൈവറുടെ പടം കാണാം നിങ്ങൾ പേപ്പറിട്ട് നോക്കിക്കഴിഞ്ഞാൽ. കൂട്ടുകാരനെ പുഴയിൽ നിന്നും ചാടി രക്ഷിച്ച ആളെ ആഘോഷിക്കുന്ന നാടിൻ്റെ പടം കാണാം. ആളുകൾ അനുമോദനങ്ങളുടെ പ്രവാഹമാണ് അയാൾക്ക്. ഈ അടുത്ത കാലത്ത് പത്രത്തിൽ ഒരു പരസ്യം കണ്ടു, 15 വർഷം നീണ്ട ദാമ്പത്യത്തിൻ്റെ പരസ്യമാണ്. എന്താ പറയുക, വിജയകരമായ 15 വർഷങ്ങൾ എന്നാണ് എൻ്റെ ഒരു അടിക്കുറിപ്പ്. ഞാൻ ഓർക്കുന്ന ഏകദേശം ആർത്തും വരുന്നു, വിജയകരമായ 15 വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതം എന്നാണ് കണ്ടത്. നോക്കൂ, 15 വർഷമൊക്കെ നീണ്ടു നിൽക്കുമ്പോൾ ഒരു ദാമ്പത്യമെന്ന് അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ലാത്ത പോലെയാണ് കാണുമ്പോൾ നമുക്ക് തോന്നുക. ആഘോഷിക്കുകയാണ് 15 വർഷം നീണ്ടതൊക്കെ. ഇതൊക്കെ എത്രയും വർഷം കടന്നു പോകേണ്ട കാര്യങ്ങളാണ് ദാമ്പത്യ ജീവിതമൊക്കെ. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ കോമൺ ആയിട്ട് വളരെ സാധാരണയായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോൾ അത് നമുക്ക് അനിതര സാധാരണവും അസാധാരണവും അസംഭവവുമായിട്ട് തോന്നുകയും അതിനെയൊക്കെ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ പുറപ്പെടേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഈ 10A+ 10A+ വാങ്ങിയ കുട്ടികളുടെ കാര്യത്തിൽ ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇപ്പോൾ സിലബസിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. കുട്ടിക്ക് ഒരു വർഷം SSLC ഉള്ള സിലബസിൽ നിന്നുള്ള പാഠങ്ങൾ, ആ പാഠങ്ങളിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ല, പുറമേ നിന്ന് ജനറൽ നോളജ് ഒന്നും വരുന്നില്ല. അപ്പോൾ 100 മാർക്കിൻ്റെ ചോദ്യ പേപ്പർ വന്നു കഴിഞ്ഞാൽ ഈ 100 മാർക്കും കുട്ടി പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കേണ്ട വിഷയങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ 100 മാർക്ക് വാങ്ങുന്നത് വരെയും അതൊരു അത്ഭുതമൊന്നുമല്ല. പിന്നെ എങ്ങനെ 95 മാർക്ക് 94 മാർക്ക് വാങ്ങുന്ന അത്ഭുതമാകും എന്നുള്ളതാണ് ചോദ്യം. 100 ഇപ്പോൾ ഒരു ആൻസർ ഷീറ്റ് കണ്ടിട്ട് അധ്യാപകന് അതിൻ്റെ ഒരു അടുക്കും ചിട്ടയും രീതിയും അതിൻ്റെ ഒരു പെർഫെക്ഷനൊക്കെ കാണുമ്പോൾ 101 മാർക്കെങ്കിലും കൊടുക്കണം എന്ന് തോന്നിയാലല്ലേ അതൊരു എക്സെപ്ഷണലായിട്ടുള്ള ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു ആൻസർ ഷീറ്റായി മാറുന്നുള്ളൂ. അതല്ലേ ആഘോഷിക്കപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ.
മറ്റത് കോമൺ ആണല്ലോ. നിങ്ങൾ പഠിച്ച വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നു, നിങ്ങളത് ഉത്തരങ്ങൾ എഴുതുന്നു, ആ ഉത്തരങ്ങൾ 95% മാർക്ക് വാങ്ങിയാൽ പോലും അത് സാധാരണമാണ്, സാധാരണമാകേണ്ടതാണ്. പക്ഷെ അത് എക്സലൻ്റ് ആവുന്നത് അതിൻ്റെ ഒരു അപൂർവത കൊണ്ടാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ശരിക്ക് ഈ പരീക്ഷാ കാലത്തിന് മുമ്പ് തന്നെ ഈ ഇങ്ങനെ ഈ പറഞ്ഞ അസാധാരണമായ വിജയങ്ങൾ സാധാരണമായ എല്ലാവർക്കും നേടാവുന്ന രീതിയിൽ ആളുകളെ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നടക്കലാണല്ലോ ഏറ്റവും അഭികാമ്യമായതും ഏറ്റവും അഭിലഷണീയമായതും. അത് ചെയ്യാതെ വിജയം വരുമ്പോൾ, ഒരാൾ അധ്വാനിച്ച് വിജയം വരുമ്പോൾ ഓടിയെത്തി അനുമോദിക്കാൻ മാത്രം തയ്യാറാകുന്ന ആളുകൾ അത് കഴിഞ്ഞ് മറന്നു പോവുകയും ചെയ്യുന്നു. തൊട്ടടുത്ത് 9A+ വാങ്ങി ഒന്ന് മിസ് ചെയ്ത് നിൽക്കുന്നവന് അതൊരു തീരാവേദനയും തിരുത്താൻ കഴിയാത്ത ഒരു പരാജയവും പ്രോത്സാഹനരാഹിത്യവും ആവരുതല്ലോ. അവിടെ സമൂഹത്തിൻ്റെ കരുതലുണ്ടാകേണ്ടതാണെന്ന് തോന്നുന്നു. 40-ഓ 50-ഓ കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ 1-ഓ 2-ഓ പേര് മാത്രം 10A+ വാങ്ങുമ്പോഴാണ് അത് എക്സെപ്ഷണലായിട്ട് നിൽക്കുന്ന സാധാരണവും അനിതര സാധാരണവും ഒക്കെ ആയിട്ട് മാറുന്നത്. അവിടെ ഒരു വ്യക്തിക്ക് ആഘോഷിക്കാൻ സാധ്യതയുള്ളൂ. ശരിക്കൊരു സമൂഹത്തിന് ആഘോഷിക്കാൻ സ്പേസ് ഉണ്ടാവണമെങ്കിൽ ആ ക്ലാസ്സിലെ 40 കുട്ടികളും 38 കുട്ടികളും ഇതുപോലെ A+ കയറാവുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെയാണ് എക്സലൻസ് ഓർഡിനറി ആകുന്നത്. എക്സലൻസ് എന്ന് പറയുന്ന, എക്സെപ്ഷണൽ എന്ന് പറയുന്ന ഒരു സാധനം അതങ്ങനെ തന്നെ നിൽക്കുന്നത് പലരും അതിനുവേണ്ടി ശ്രമിക്കാത്തതുകൊണ്ടും ശ്രമിക്കാൻ കഴിയാത്തതുകൊണ്ടും പിന്തുണ ഇല്ലാത്തതുകൊണ്ടാണ്. നിരവധി പിന്തുണ കിട്ടുമ്പോൾ, ശ്രമിക്കാനുള്ള അവസരങ്ങളുണ്ടാകുമ്പോൾ, എല്ലാവരും എക്സെപ്ഷനൽ ആകുമ്പോൾ, എല്ലാവരും എക്സലൻ്റ് ആകുമ്പോൾ, എക്സലൻ്റ് തന്നെ ഓർഡിനറി ആകുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. നോക്കൂ, യാത്ര ചെയ്തവൻ്റെ കളഞ്ഞുപോയ പേഴ്സ് ഓട്ടോറിക്ഷക്കാരും തിരിച്ചേൽപ്പിക്കുന്നത് സാധാരണ സംഭവം മാറുകയാണ്. എല്ലാ ഓട്ടോറിക്ഷക്കാരും എല്ലാ ആളുകളും അതുപോലെ സത്യസന്ധരാകുകയാണെങ്കിൽ, കൂട്ടുകാരനെ രക്ഷിക്കുന്നത് അതിസാധാരണമായൊരു വ്യാപാരം വ്യവഹാരമായിട്ട് മാറുമ്പോൾ, അതേപോലെ തന്നെ 20-ഉം 30-ഉം 40-ഉം 50-ഉം വർഷം ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള ദമ്പതികളെ സംബന്ധിച്ചുള്ളതും അത്ഭുതകരമല്ലാത്തൊരു കാര്യമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തുമ്പോൾ ഇതൊന്നും ആഘോഷിക്കേണ്ടി വരില്ല. വളരെ സാധാരണമായൊരു സമൂഹം മൊത്തത്തിൽ ഒരു ഉടനുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കുകയും വേണ്ടതെന്ന് തോന്നുന്നു. സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം അതാണ്. പരാജയത്തിന് ഇപ്പോൾ വിജയങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ ആ ആഘോഷങ്ങൾ പരാജയത്തിനൊരു ആക്രോശമായി തോന്നരുത് എന്നുള്ളൊരു കരുതൽ സമൂഹത്തിനുണ്ടാവണം. ഒരു കരുണയും പിന്തുണയും അനുതാപവും ഒക്കെ തീർച്ചയായിട്ടും പരാജയത്തിനോട് ഉണ്ടാകുക എന്നുള്ളതൊരു വളരെ വലിയ ഉത്തരവാദിത്തമാണ് സമൂഹത്തിൻ്റെ എന്ന് തോന്നുന്നു. അതും ഉണ്ടാകേണ്ടത് തന്നെയാണ്. വിജയം വലിയ ആത്മവിശ്വാസം നൽകാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ പലപ്പോഴും അനർഹമായ വിജയാഘോഷങ്ങൾ പരാജയത്തെ നേരിടാനുള്ള ഒരു കഴിവിനെ കൂടെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പരാജയങ്ങൾ തരുന്ന കരുത്തിനെയും നമുക്ക് മറന്നുകൂടാ. നോക്കൂ, നല്ല എനിക്കറിയുന്ന ഒരാൾ നല്ല മാർക്ക്, ക്രമമായി നന്നായി പഠിച്ച്, ചെറിയ പ്രായം മുതൽ നല്ലപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയിരുന്ന ഒരാൾ IAS-കാരനാവണമെന്നുള്ള മോഹവും വെച്ച് മുന്നോട്ട് പോയി, പകുതി എവിടെയോ വെച്ച് ചില താളപ്പഴ സംഭവിച്ച് ആത്മവിശ്വാസത്തിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ടായി. പിന്നീട് അദ്ദേഹം ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് MBA കഴിഞ്ഞ് ഒരു സ്റ്റാർ ഹോട്ടലിൽ ഔദ്യോഗിക പടവുകളെ കയറി അതിൻ്റെ ജനറൽ മാനേജറായി മാറി, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ അതിൻ്റെ ജനറൽ മാനേജറായി മാറിയ ഒരവസ്ഥ. IAS-കാരനാവണമെന്ന് ഉന്നമിച്ച് പോയ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ജനറൽ മാനേജറായിട്ട് നിൽക്കുകയാണ്. നല്ല പൊസിഷനാണ്, നല്ല നേട്ടവുമാണ് ജീവിതത്തിൽ. പക്ഷേ ഈ ഇയാൾ ജോലി ചെയ്യുന്നത് ചെയിൻ ഓഫ് ഹോട്ടൽസിലെ ഒന്ന് മാത്രമാണ്. ഈ ചെയിൻ ഓഫ് ഹോട്ടൽസിൻ്റെ ചെയർമാൻ MD എന്ന് പറയുന്ന ആൾ ഇയാളുടെ സഹപാഠിയായിരുന്ന ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. ശരാശരിക്കും താഴെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ എനിക്കതറിയാവുന്നതാണ്. പക്ഷേ ആൾ ഓട്ടം തുടങ്ങിയത് ഒരു പകുതി ദൂരത്തിന് ശേഷമാണ്. അയാൾ നല്ലോണം ഓടി. പകുതി ദൂരത്തിന് ശേഷമാണ് അയാൾ ഓടി തുടങ്ങിയത്. ഇതവിടെ പഴയ ആമയും മുയലിൻ്റെയൊക്കെ പന്തയം പോലെയാണ്. പകുതി ദൂരത്തിന് ശേഷം അയാൾ ഓടിയ ഓട്ടം വലിയ കരുത്തിൻ്റെതായിരുന്നു. കാരണം പരാജയങ്ങൾ അയാൾക്ക് വിഷയമല്ലായിരുന്നു. ആഘോഷങ്ങളൊന്നും വലിയ രീതിയിൽ, വിജയങ്ങളൊന്നും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിട്ടില്ല അതേവരെ എന്നുള്ളതുകൊണ്ട് തന്നെ പരാജയങ്ങൾക്കുള്ള വിഷയമായിരുന്നില്ല. പരാജയങ്ങൾ വിഷയമല്ലാതിരുന്നത് കൊണ്ട് തന്നെ അസാമാന്യമായ കരുത്തായിരുന്നു അയാളുടെ ഓട്ടത്തിന്.
വലിയ പിന്തുണയോ മറ്റുള്ളവരുടെ ഒരു ആകാംക്ഷപൂർവ്വം നോക്കിക്കാണലൊന്നും ഇല്ലാതെയാണ് അയാൾ ഓടിയത്. ആ ഓട്ടത്തിൽ അയാൾ വലിയ സ്ഥിതിയിലേക്കും വലിയ ബുദ്ധിപരമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ച് വലിയ നേട്ടങ്ങൾക്ക് വയ്യാവുന്ന ഒരു നല്ല അവസ്ഥയിലെത്തുകയാണ് ചെയ്തത്. ഇത് എല്ലാവർക്കും സാധ്യമല്ല. ഈ കരുത്തിലൂടെ ഒറ്റയ്ക്ക് ഓടാനായിട്ട് എല്ലാവർക്കും സാധ്യമല്ല. സമൂഹത്തിൻ്റെ കരുതലും കരുണയും ഒന്നും ഇല്ലാതെ അങ്ങനെ ചെയ്യാനായിട്ട് വലിയ പ്രയാസമാണ്. ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. കുമാരനാശൻ്റെ കവിത പറയുന്നത് പോലെ, തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വച്ചിടും രത്നങ്ങൾ ഭാരതാംബെ, താഴ്ന്നു കിടക്കുന്ന നിൻ കുക്ഷിയിൽ ചാണ കാണാതെ ഇനിയും 6-7 കോടി എന്ന ആ കവിതയുണ്ടല്ലോ. ആ കവിതയിൽ പറയണം, നമ്മൾ പുറത്തു വന്ന തേച്ചു മിനുക്കി പുറത്തു വന്ന രത്നങ്ങളെ ആഘോഷിക്കുമ്പോൾ തേച്ചു മിനുക്കാതെ കിടക്കുന്ന കല്ലുകൾക്ക് വേദനയാകാതെ നോക്കിക്കൂടെ വേണം. അവയെക്കൂടെ പുറത്തെടുത്ത് തേച്ചു മിനുക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കാനുള്ള ഒരു ഉൾക്കാഴ്ച സമൂഹത്തിന് പൊതുവിൽ വേണമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. ഒന്നോ രണ്ടോ പേരെ മാത്രം കാലത്തിന് മുമ്പേ അതിരിവിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ പകച്ചു നിൽക്കുന്ന മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്താനും അവർക്ക് കരുത്ത് പകരാനും കൂടെ കുറേ പേർ വേണം. അതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരുപാട് പേരുണ്ട് നമുക്കങ്ങനെ. ആദ്യകാല ആദ്യപാദ പരാജിതരുടെ കൂട്ടത്തിൽ ആദ്യം നിഷ്കാസിതരാവുകയും പിന്നീട് കരുത്തരായി മുന്നോട്ട് പോവുകയും പകുതി ദൂരത്തിലെങ്കിലും കരുത്തരായി മുന്നോട്ട് പോവുകയും ചെയ്ത് ഒരുപാട് പേരെ നമുക്കറിയാം. പല മുഖങ്ങളുമുണ്ട് അങ്ങനെ. കരുത്തിൻ്റെ മുഖങ്ങൾ പോലും നമുക്കറിയാം. കാളിദാസനോ അതല്ലെങ്കിൽ വാത്മീകിയോ പിന്നീട് ഈ ആധുനിക കാലഘട്ടത്തിൽ ബിൽ ഗേറ്റ്സോ ചാർലി ചാപ്പിനൊക്കെ ആദ്യ പാദത്തിൽ പരാജിതരും നിഷ്കാസിതരുമായിരുന്ന ആളുകളാണ്. സ്വന്തം കരുത്തിലാണ് അവർ മുന്നോട്ട് പോയത്. പിന്നീട് സ്വർണ്ണവിളക്ക് പോലെ വെട്ടിത്തിളങ്ങി ജ്വലിച്ച് ലോകത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്റ്റാറ്റസിലേക്ക് അവർ വന്നത് സ്വന്തം കരുത്തുകൊണ്ടാണ്. അവർ കരുത്തോടെ മുന്നോട്ട് പോയി, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി, സ്വന്തം അധ്വാനത്തോടെ നേടിയെടുത്ത വിജയമാണ് പിന്നീട് ശ്രദ്ധിക്കുകയും അവരെ ഉൾക്കൊള്ളാൻ പ്രേരണയാവുകയും ചെയ്തത്. അത് അല്ല ഒരു സമൂഹത്തിൻ്റെ കർത്തവ്യമെന്ന് തോന്നുന്നു. നമുക്ക് തീർച്ചയായിട്ടും ഈ മുഖങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മുഖമില്ലാതെ ഇതിലും കരുത്തരായി വരാൻ സാധ്യത ഉണ്ടായിരുന്ന ആളുകൾ അത് ഒറ്റയ്ക്ക് പൊരുതാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട്, കഴിവുള്ളവർ കരുത്തില്ലാത്തതുകൊണ്ട് വീണുപോയവരുണ്ട്. അവരുടെ മുഖങ്ങൾ നമുക്കറിയില്ല. അപ്പം അത്തരം മുഖങ്ങൾക്ക് വേണ്ടി അങ്ങനെ പരിപൂർണമായി നിഷ്കാസിതരായി പോയ, മറഞ്ഞു പോയ, കഴിവുള്ള എന്നാൽ കരുത്തില്ലാത്തതുകൊണ്ട് തെളിഞ്ഞു നിൽക്കാൻ കഴിയാതെ പോയ മുഖങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇനി ശ്രമിക്കണം എന്നുള്ളതാണ് ഒരു സമൂഹത്തിൻ്റെ ദൗത്യം എന്ന് എനിക്ക് തോന്നുന്നു. എക്സലൻസ് എന്ന് പറയുന്ന ഒരു സംഗതി, എക്സെപ്ഷണൽ എന്ന് പറയുന്ന ഒരവസ്ഥ വളരെ സാധാരണമാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ തുടങ്ങേണ്ടതെന്ന്. അതിനുള്ള ഉൾക്കാഴ്ച നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് തന്നെയാണ് ആഗ്രഹവും അപേക്ഷയും. താങ്ക് യു വെരി മച്ച്.